ഹായ് ഫ്രണ്ട്സ്, കെ പി എസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല വെറൈറ്റി മാങ്ങയുമായിട്ടാണ്. നല്ല മാമ്പഴം കാണുമ്പോൾ തിരിയുന്നുണ്ടായിരുന്നു, നല്ല വെറൈറ്റിയാണിതെന്ന്. നല്ല ചുവപ്പും പച്ചയും ഒക്കെ ആയിട്ട്. ഈ പച്ച പഴുത്തു കഴിഞ്ഞാൽ പിന്നെ തീരെ കാണാനേ ഉണ്ടാവില്ല. പഴുത്തു കഴിഞ്ഞാൽ പച്ച കളർ പോയിട്ട് ചുവപ്പ് കളറായിരിക്കും മൊത്തം. പിന്നെ ഇതാ, ഇത് കണ്ടില്ലേ, അതായത് നിങ്ങൾ വിഷുവിനൊക്കെ കണി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായിരിക്കും പറിച്ചെടുക്കുക, പലയടക്കം. അതേ രീതിയിൽ തന്നെ ഇതാ ഞാനും പറിച്ചെടുത്തിട്ട് നല്ല ഭംഗിയിൽ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും ചുവപ്പായിട്ട്. ഇത് പഴുത്തത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് കരിമ്പാക്കി ആയിട്ടുണ്ട്, അതായത് ഇനി കുറച്ച് ദിവസം 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് നല്ല മഞ്ഞ കളർ വന്ന് അതിനുശേഷം ചുവപ്പ് കളർ വന്ന് മുഴുവനായിട്ട് പോകുന്നതാണ്. കണ്ടില്ലേ, ഈ മാമ്പഴം തന്നെ ഒരു വെറൈറ്റി മാമ്പഴമാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് അൽഫോൺസ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അറിയില്ലേ എല്ലാവർക്കും അൽഫോൺസ മാങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി മാങ്ങയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. 2-3 മാതിരി മാമ്പഴത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് 2-3 ആദ്യം മാമ്പഴം കാണാം. ഇതിൽ തന്നെ ഈ മാമ്പഴം ഒരു വെറൈറ്റി വേറൊരു മോഡലാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ കളറ് പച്ച കളറാണ്. ഈ പച്ച കളർ മാതിരി തന്നെയാണ് കഴിച്ച് പഴുത്തു കഴിഞ്ഞാലും ഉണ്ടാകുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വണ്ണം വെച്ച് വലുതായി വരും, നല്ല വണ്ണം ഉണ്ടാകും, വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും. ഒന്ന് തന്നെ നല്ല ഒരു 1.5 kg അങ്ങനത്തെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും ഇതേമാതിരി തന്നെയായിരിക്കും. പഴുത്തിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക, പക്ഷേ ഇത് പഴുത്ത കളറായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പഴുത്തിട്ട് കാണില്ല. ഇതേമാതിരി എല്ലായിടത്തും കുറച്ചൊരു ചെറിയ മഞ്ഞ കളറായിട്ട് വരുന്നേ ഉള്ളൂ, അല്ലാതെ മുഴുവനായിട്ട് മഞ്ഞ കളറാവില്ല. അപ്പോൾ നമ്മൾ മുറിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് വേറൊരു തരം മാങ്ങയാണ്. നമുക്കിപ്പോൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ അൽഫോൺസ മാങ്ങ കഴിഞ്ഞാൽ നല്ല പ്രാധാന്യമുള്ള മാങ്ങ, കാരണം അതൊരു വെറൈറ്റി മാങ്ങയാണ്. അത് കഴിക്കാനാണെങ്കിൽ പച്ചയിൽ നല്ല പുളിയായിരിക്കും, വേഗം തന്നെ കളർ മാറി മഞ്ഞയിലേക്ക് പോകും. അപ്പോൾ മഞ്ഞയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയിടാനൊന്നും പറ്റില്ല, കറിയിടാനോ അല്ലെങ്കിൽ ഉപ്പ് മാങ്ങയാക്കാനോ ഒന്നും പറ്റില്ല. അതിനൊക്കെ നല്ല പ്രയാസമായിരിക്കും, കളറില്ലാത്തത് കൊണ്ട് നല്ല പച്ച കളറാണല്ലോ വേണ്ടത്. പിന്നെ വേറൊരു തരം മാങ്ങ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല പൊട്ടുന്ന മാങ്ങയാണ്, അതായത് നമുക്ക് ഉപ്പിടാനൊക്കെ മുറിച്ചിടുമ്പോൾ തന്നെ നല്ല പൊട്ടുന്ന മാങ്ങയാണ്, പച്ച മാങ്ങ നല്ല പൊട്ടുന്ന മാങ്ങ. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാനിപ്പോൾ ആവില്ല, കാരണം എന്ന് വെച്ചാൽ അതൊക്കെ മേലെയാണ് ഉള്ളത്. അത് പറിക്കാൻ ബാപ്പിൻ്റെ മേലെ കയറ്റെല്ലാം പറിക്കണം, വീട്ടിൻ്റെ മേലെ കയറ്റെല്ലാം പറിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് പറിച്ച സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാമ്പഴം വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ 2-3 മാമ്പഴം ഉള്ളതെന്ന് പറഞ്ഞാൽ 2 മാമ്പഴം ഫ്രണ്ട് തന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ മാവിൻ്റെ വില തന്നെ കഴിച്ച നല്ല വെറൈറ്റി മാവാണ്. അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ചെറിയ അൽഫോൺസ മാവിൻ്റെ മാങ്ങയുടെ മാവ് ചെറിയ മാവാണ്, അതിൻ്റെ മേലെയാണ് കഴിച്ചിട്ടുള്ളത്. ഡബിളായിട്ടുള്ള മാവാണ്. ഇതിൻ്റെ മേലെയാണ് ഇപ്പോൾ കഴിച്ചിട്ടുള്ളത്. നല്ല മലങ്കോവ മാങ്ങയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നല്ല വലിയ മാങ്ങയാണ്. അതിൻ്റെ സൈഡിലൊരു കറുപ്പ് തുണി വെച്ചതാണ്. നല്ല മാങ്ങയാണ്, ആൾക്കാരെ കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചതാണ്. പിന്നെ ഉള്ളത് ഈ മാങ്ങയാണ്. അങ്ങനെ 2-3 മാവില്ല, വേണ്ട 2-3 മാങ്ങയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ മാങ്ങയാണ്. ഈ മാങ്ങ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ഉയരത്തിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിയില്ല. എന്താ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കുറേ വെറൈറ്റി മാങ്ങകളാണുള്ളത്. ഇത് എന്താ ഞാൻ പറഞ്ഞ ഉയരത്തിലുള്ള മാങ്ങയാണെന്ന്, ഇത് വീകുമ്പോൾ തന്നെ കുറച്ച് ചെതറിയിട്ടാണ് വീകാൻ. ഇത് പഴുത്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ വീണിട്ട് പൊട്ടിച്ചെതറിയിട്ടാണ് വീഴുക. അപ്പം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ രീതിയിൽ ഉണ്ടാകാൻ പഴുത്ത് കഴിഞ്ഞാലും അപ്പോൾ കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ എങ്കിൽ ഉപ്പിടാനോ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചട്നി പൊടിക്കാനോ ഉപ്പിടാനോ ഒക്കെ നല്ല മാങ്ങയാണിത്. പക്ഷേ പറിച്ച് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ, ഇങ്ങനെ പൊട്ടിച്ചെതറിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ രീതിയുള്ളതുകൊണ്ട് നമുക്ക് ഈ മാങ്ങ നല്ല നഷ്ടപ്പെട്ടു പോകാൻ ചെയ്യാൻ. പിന്നെ ഉള്ളൊരു മാങ്ങ എന്ന് വെച്ചാൽ ഇതാ നല്ല നീട്ടുള്ള നല്ലൊരു മാങ്ങയാണ്. കണ്ടില്ലേ, നല്ല നീട്ടുള്ള നല്ല മാങ്ങയാണ്. നമ്മളെ മലങ്കോവ മാങ്ങ ഇല്ലേ,
വെച്ചിട്ടുള്ള മലങ്കോവ മാങ്ങയാണിത്. മാമ്പഴത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാമ്പഴം കാണാൻ തന്നെ ഭംഗിയുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. പച്ചമാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റമായിട്ട് ഉടൻ വരാം. ഓക്കേ.